ഈ വാടലമ്മ തട്ടിക്കണം. ശരിക്കാണ് അവള് നല്ല ആടോ. ചേട്ടാ ശ്രദ്ധിക്കടേ. യെസ്. മെല്ലട്ടാ. ആ അവിടെ അങ്ങോട്ട് ആ ആ ഇനി ആ വിളക്കുന്ന് ഒരിത്തിരി ഇതെടുക്കുക. ആ എന്നിട്ട് ആദ്യം മുളക്കി കനലിൻ്റെ മുളകാക്കുക. ആ മതി മതി മതി. ആ ഒരു കനൽ തട്ടെടുത്തോ തട്ടെടുത്തോ. ചേട്ടാ സുന്ദരിയായി ഓൾറെഡി. ഞാൻ അയച്ചില്ല നിങ്ങൾക്ക് ജോലി സ്റ്റിൽ ബാക്കി. പിന്നിടും കേട്ടോ പുതിയ ഓണക്കൊടി. ഇതാണ് നിഞ്ചുവിന്റെ ഓണക്കൊടി. വലിയ വെണ്ണായിരുന്നു ചുരിദാറിട്ട് കുർത്തെടുത്തിട്ട്. എന്തോ മീക്കി നോക്കട്ടെ. എന്തിനാ മുഖം വീർപ്പിക്കണ? എന്തിനാ മുഖം വീർപ്പിക്കണ? ജാന്തിന്റെ കൂടെ നോക്കി ചിരിച്ചല്ല രസം. എന്തൊക്കെ ചിരിക്കുമ്പോ എന്ത് സുന്ദരിമണിയാണ്. സുന്ദരിമണിയ നോക്കട്ടെ. ഭഗവതി നേരിട്ട് ഇറങ്ങി വന്നതോ അതോ? ഇത് ഏട്ടന് ബാബു കൊടുത്ത ഷർട്ട്. സദ്യ ഉണ്ടാക്കിയാല് എല്ലാ ഡിഷും നമ്മള് സെപ്പറേറ്റ് കവറിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലെ ഒരു ഫാമിലി റിലേറ്റീവ് അവർ ഓണം ആഘോഷിക്കുന്നില്ല ആക്ച്വലി. ആ അവരുടെ ഒരു മരണം നടന്ന കാരണം അപ്പം നമ്മൾ ഭക്ഷണത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടില്ല, അത്ര ബിസി ആയിരുന്നു രാവിലെ മുതൽ. ഇപ്പം ഞങ്ങൾ ഞാൻ കാണിച്ചിരുന്നില്ലായിരുന്നു നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സദ്യ കൊണ്ടുകൊടുക്കാൻ ഞാനുണ്ണിയും കൂടെ. ഒരു ചോറില് സാമ്പാർ ഒഴിക്കൊക്കെ ഒന്ന് വീട്ടിൽ സദ്യയൊക്കെ കഴിച്ചു. എല്ലാരും ചില്ലിയാണ്. ഞാന് പായസം കുടിക്കും. എല്ലാരും കുടിച്ചിട്ടോ. അയ്യോ അത് ഭയങ്കര മധുരക്കുത്താണോ?
അതിനെ പ്രേതത്തിന്റെ അല്ല ഇത് ആങ്ങളും പെങ്ങളിലുള്ള ബന്ധം ഉറപ്പിക്ക കൂട്ടിക്കെട്ടുക. ഇപ്പൊ ഏട്ടന്റെ ഗിഫ്റ്റ് കൊടുക്കണ ചടങ്ങാണ്. നോ നോ ഗിഫ്റ്റ് വി വോണ്ട് ഗിഫ്റ്റ് യെസ് അനുഗ്രഹം സത്യം ഇതാണ് കേട്ടോ ഇതിന്റെ ട്രഡീഷണൽ വേ. ഏട്ട ഹിന്ദി സീരിയല് കാണുന്ന ഇന്നോടാണ് പറയണത്. അപ്പൊ ചടങ്ങ് കഴിച്ചിരിക്കണ് സദ്യ കഴിച്ചിട്ട് ഞങ്ങള് ജസ്റ്റ് ചില്ല് ചെയ്ത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു ടി വി ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ ഓണം പ്രെപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്പിലിട്ടിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഹെവിയായിട്ട് ആരും കഴിക്കുന്നില്ല. കുട്ടികളും ഏട്ടനും ചിലപ്പോൾ ചോറുന്നുമായിരിക്കും. ഞങ്ങൾ പഴം ഒക്കെ ഉണ്ട്, പഴം പുഴുങ്ങിയത് ഫ്രൂട്ട്സ് അട ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കാണെങ്കിൽ തീരെ വിശപ്പില്ല. പായസം കുടിച്ചതിന് ശേഷം ഭയങ്കര വയറ് ബ്ലോട്ടിങ്. പിന്നെ ഉണ്ണി പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല, അവളെ പഴയിട്ടാൻ കഴിച്ചാലായി. അപ്പോൾ അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. നാളെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കും. ഫേസ് പാക്ക് ഇട്ട് മുഖം ആകെ ഡള്ളായിരുന്നു, ഒന്ന് പുറത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇനി ഫ്രഷപ്പായിട്ട് റിലാക്സ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു എപ്പിസോഡ് കിട്ടണം. ഇതുവരെയ്ക്ക് കേട്ടോ.